ക്ലാസ് യോജന. അടുത്ത ഒരു സ്കീം എന്ന് പറയുന്നതാണ് സമ്പൂർണ്ണ ഗ്രാമീൺ റോസ്ഗാർ യോജന. വാജ്പേയി പ്രധാനമന്ത്രി ആയിരുന്നപ്പോഴാണ് ഈ സമ്പൂർണ്ണ ഗ്രാമീൺ റോസ്ഗാർ യോജന എന്ന സാമൂഹ്യക്ഷേമ പദ്ധതി നിലവിൽ വരുന്നത്. ഗ്രാമപ്രദേശങ്ങളിൽ ജീവിക്കുന്ന ജനങ്ങൾക്ക് ലാഭകരമായ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് സമ്പൂർണ്ണ ഗ്രാമീൺ റോസ്ഗാർ യോജന എന്ന പദ്ധതി നിലവിൽ വരുന്നത്. അടുത്തതാണ് ഭാരത് നിർമ്മാൺ. അതായത് 2005 ഡോക്ടർ മൻമോഹൻ സിംഗ് നമ്മുടെ പ്രധാനമന്ത്രി ആയിരുന്നപ്പോഴാണ് ഭാരത് നിർമ്മാൺ എന്ന ഒരു സാമൂഹ്യക്ഷേമ പദ്ധതി നിലവിൽ വരുന്നത്. ഇന്ത്യയിലെ ഗ്രാമങ്ങളുടെ അടിസ്ഥാന സൗകര്യം വികസിപ്പിക്കുക, അതായത് ഗ്രാമങ്ങളുടെ ഡെവലപ്മെന്റ്സിന് വേണ്ടിയുള്ള ഒരു പദ്ധതിയാണ് എന്ത്, ഭാരത് നിർമ്മാൺ. അന്നേരം നമ്മുടെ പ്രൈം മിനിസ്റ്റർ ആരായിരുന്നു, ഡോക്ടർ മൻമോഹൻ സിംഗ് ആണ്. 2005 ഇത് നിലവിൽ വരുന്നത്. അടുത്തത് ജനനി സുരക്ഷ യോജന. ജനനി സുരക്ഷ യോജന എന്ന പദ്ധതി കൊണ്ടുവന്നപ്പോഴും 2005 അപ്പോൾ നമ്മുടെ പ്രൈം മിനിസ്റ്റർ എന്ന് പറയുന്നത് ഡോക്ടർ മൻമോഹൻ സിംഗ് ആണ്. നവജാത ശിശുക്കളുടെ മരണനിരക്ക് കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ആരംഭിച്ച ഒരു പദ്ധതിയാണെന്ത്, ജനനി സുരക്ഷ യോജന. അടുത്തൊരു ഇത് എന്താണ് സാമൂഹ്യക്ഷേമ പദ്ധതി എന്ന് പറയുന്നത് രാജീവ് ഗാന്ധി ഗ്രാമീണ വൈദ്യുതീകരൺ യോജന. 2005 മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായിരുന്ന സമയത്താണ് രാജീവ് ഗാന്ധി ഗ്രാമീൺ വൈദ്യുതീകരൺ യോജന എന്ന പദ്ധതി നിലവിൽ വരുന്നത്. രാജ്യത്തെ ഗ്രാമങ്ങളിലെ എല്ലാ വീടുകളിലും വൈദ്യുതി എത്തിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ പദ്ധതി നിലവിൽ വരുന്നത്. അടുത്ത പദ്ധതിയാണ് നാഷണൽ റൂറൽ ഹെൽത്ത് മിഷൻ. 2005 ഇത് രൂപീകരിക്കുന്നത്. ഗ്രാമീണ മേഖലയിലെ പാവപ്പെട്ട ജനങ്ങൾക്ക് ഗുണനിലവാരമുള്ള ചികിത്സാ സൗകര്യം ഏർപ്പെടുത്തുക. ഹെൽത്ത് മിഷൻ എന്ന് ഓർക്കുമ്പോൾ തന്നെ ഹെൽത്ത് റിലേറ്റഡ് ആണെന്ന് ഓർക്കണം. അപ്പൊ എന്താണ്, പാവപ്പെട്ടവർക്ക്, ഗ്രാമങ്ങളിൽ ജീവിക്കുന്നവർക്ക് നല്ല നിലവാരമുള്ള ഗുണനിലവാരമുള്ള ചികിത്സാ സൗകര്യം ഏർപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി രൂപീകരിച്ച ഒന്നാണ് എന്ത്, നാഷണൽ റൂറൽ ഹെൽത്ത് മിഷൻ എന്ന് പറയുന്നത്. അടുത്തതാണ് രാജീവ് ഗാന്ധി ശ്രാമിക് കല്യാൺ യോജന. അത് നിലവിൽ വരുന്നത് 2005 തൊഴിലില്ലായ്മ വേതനം നൽകുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഈ പദ്ധതി നിലവിൽ വരുന്നത്. ആം ആദ്മി ഭീമാ യോജന. 2007 മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായിരുന്ന കാലത്താണ് ആം ആദ്മി ഭീമാ യോജന എന്ന പദ്ധതി നിലവിൽ വരുന്നത്. ഗ്രാമപ്രദേശത്തെ ഓരോ കുടുംബത്തിനും ഇൻഷുറൻസ് ഏർപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടുകൂടി ആരംഭിച്ച പദ്ധതിയാണ് ആം ആദ്മി ഭീമാ യോജന. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി, അതായത് അതിന്റെ മറ്റൊരു പേരാണ് മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി ആക്ട്, അല്ലെങ്കിൽ മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി പ്രോഗ്രാം എന്നും പറയാം. മൻമോഹൻ സിംഗ് 2006 പ്രധാനമന്ത്രിയായിരുന്ന കാലത്തായിരുന്നു ഈ പദ്ധതി നിലവിൽ വന്നത്. ഒരാൾക്ക് ഒരു വർഷം 100 തൊഴിൽ നൽകണമെന്ന ഒരു ഉദ്ദേശത്തോടുകൂടിയാണ് ഈ പദ്ധതി നിലവിൽ വരുന്നത്. അടുത്ത പദ്ധതിയാണ് ജവഹർലാൽ നെഹ്റു നാഷണൽ അർബൻ റിനീവൽ മിഷൻ പ്രോഗ്രാം. അതായത് 2005 മൻമോഹൻ സിംഗ് തന്നെ പ്രധാനമന്ത്രിയായിരുന്ന കാലത്തായിരുന്നു ഈ പ്രോഗ്രാം നിലവിൽ വരുന്നത്. നഗരവികസന പദ്ധതി എന്നാണ് ഇത് അറിയപ്പെടുന്നത്, ജവഹർലാൽ നെഹ്റു നാഷണൽ അർബൻ റിനീവൽ മിഷൻ പ്രോഗ്രാം. അടുത്തത് രാഷ്ട്രീയ സ്വാസ്ഥ്യ ഭീമാ യോജന. 2008 മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായിരുന്ന കാലത്താണ് ഈ പദ്ധതി നിലവിൽ വരുന്നത്. ദേശീയ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ് ഇത്, രാഷ്ട്രീയ സ്വാസ്ഥ്യ ഭീമാ യോജന, ദേശീയ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി കൂടിയാണിത്. അടുത്ത പദ്ധതിയാണ് മഹിളാ സ്വയം സിദ്ധ യോജന. അതായത് ഗ്രാമപ്രദേശത്തെ സ്ത്രീകളെ സ്വയം സഹായ സംഘങ്ങളിലൂടെ സാമൂഹികമായും സാമ്പത്തികമായും മുന്നോട്ട് നയിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി ഉള്ള ഒരു പദ്ധതിയാണിത്, മഹിളാ സ്വയം സിദ്ധ യോജന. അത് മഹിളാ സമൃദ്ധി യോജനയും ഇന്ദിരാ മഹിളാ യോജനയും കൂടി കമ്പൈൻ ചെയ്ത് രൂപീകരിച്ച ഒന്നാണ് മഹിളാ സ്വയം സിദ്ധ യോജന എന്ന് പറയുന്നത്. അടുത്ത ഒരു പദ്ധതിയാണ് രാഷ്ട്രീയ മാധ്യമിക് ശിക്ഷാ അഭയാൻ. 2009 മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായിരുന്ന കാലത്തായിരുന്നു ഇത് നിലവിൽ വരുന്നത്. രാജ്യത്തെ സ്കൂളുകളിലെ സെക്കൻഡറി വിദ്യാഭ്യാസത്തിന്റെ ഗുണനിലവാരം ഉയർത്തുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് രാഷ്ട്രീയ മാധ്യമിക് ശിക്ഷാ അഭയാൻ എന്ന പദ്ധതി നിലവിൽ വരുന്നത്. ഇന്ദിരാഗാന്ധി മാതൃത്വ സഹയോഗ് യോജന, IGMSY എന്ന് പറയും. 2010 മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായിരുന്ന കാലത്താണ് ഇന്ദിരാഗാന്ധി മാതൃത്വ സഹയോഗ് യോജന എന്ന പദ്ധതി നിലവിൽ വരുന്നത്. സ്ത്രീകളെയും അതുപോലെ തന്നെ കുട്ടികളുടെയും പോഷകക്കുറവിന് പരിഹാരം കണ്ടെത്തുവാനുള്ള ഒരു പദ്ധതി കൂടിയാണിത്.
പ്രധാനമന്ത്രി ആദർശ് ഗ്രാം യോജന. 2010 മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായിരുന്ന കാലത്തായിരുന്നു പ്രധാനമന്ത്രി ആദർശ് ഗ്രാം യോജന എന്ന പദ്ധതി നിലവിൽ വരുന്നത്. 50% കൂടുതൽ പട്ടികജാതിക്കാരുള്ള ഗ്രാമങ്ങളുടെ വികസനം എന്നതാണ് ഈ ഒരു പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. രാഷ്ട്രീയ ബാൽ സ്വാസ്ഥ്യ കാര്യക്രം 2013 ഈ പദ്ധതി നിലവിൽ വരുന്നത്. ജനിതകമായ വൈകല്യമോ രോഗമോ ഉള്ള കുട്ടികളുടെ ജീവിതം മെച്ചപ്പെടുത്തുന്നതിനുള്ള ഒരു പദ്ധതി കൂടിയാണിത്. ഗ്രാമീണ മിഷൻ ആരംഭിച്ചതാണ് ഈ പദ്ധതി, രാഷ്ട്രീയ ബാൽ സ്വാസ്ഥ്യ കാര്യക്രമം. അതായത് ജനറ്റിക് ഡിസോർഡേഴ്സ് അല്ലെങ്കിൽ എന്തെങ്കിലും ഹെൽത്ത് പ്രോബ്ലംസ്, അങ്ങനത്തെ ഹെൽത്ത് പ്രോബ്ലംസ് ഉള്ള ഒരു കുട്ടികളുടെ ജീവിതത്തിന് സാമ്പത്തികമായ എന്തെങ്കിലും സഹായം, അങ്ങനെ അവരുടെ ജീവിതം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ഒരു പദ്ധതിയാണ് രാഷ്ട്രീയ ബാൽ സ്വാസ്ഥ്യ കാര്യക്രമം. പ്രധാനമന്ത്രി ജൻധൻ യോജന. രാജ്യത്തെ എല്ലാവർക്കും ഒരു ബാങ്ക് അക്കൗണ്ട് എന്ന് വിചാരിച്ച് കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയാണിത്, പ്രധാനമന്ത്രി ജൻധൻ യോജന. 2014 ഈ പദ്ധതി നിലവിൽ വരുന്നത്. വനബന്ധു കല്യാൺ യോജന. ആദിവാസികളുടെ ക്ഷേമത്തിനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് വനബന്ധു കല്യാൺ യോജന. 2014 ഈ പദ്ധതി ആരംഭിച്ചത്. റൂറൽ ലാൻഡ്ലെസ് എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി പ്രോഗ്രാം. ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരുന്ന കാലത്താണ് റൂറൽ ലാൻഡ്ലെസ് എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി പ്രോഗ്രാം എന്ന പദ്ധതി നിലവിൽ വരുന്നത്. ഗ്രാമപ്രദേശത്ത് സ്വന്തമായി ഭൂമിയില്ലാത്ത എല്ലാ കുടുംബത്തിലെ ഒരാൾക്കെങ്കിലും 100 ദിവസത്തിൽ കുറയാതെ ഒരു ജോലി നൽകുക, ആ ഒരു ലക്ഷ്യത്തോടുകൂടി, അതായത് തൊഴിലില്ലായ്മ കുറയ്ക്കുന്നതിന് വേണ്ടി കൊണ്ടുവന്ന ഒരു പദ്ധതിയാണിത്. ഒരു ഒരാൾക്കെങ്കിലും ഒരു ഗ്രാമത്തിലെ ഒരാൾക്കെങ്കിലും 100 ദിവസത്തിൽ കുറയാതെ, സ്വന്തമായിട്ട് ഭൂമിയില്ലാത്ത ഒരു വ്യക്തിക്കെങ്കിലും 100 ദിവസത്തിൽ കുറയാതെ ഒരു ജോലി നൽകുക, അതാണ് റൂറൽ ലാൻഡ്ലെസ് എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി ആക്ട്. ഇന്ദിരാഗാന്ധി ആയിരുന്നു അന്ന് നമ്മുടെ പ്രധാനമന്ത്രി. സ്വച്ഛ് ഭാരത് അഭിയാൻ 2014 അത് നിലവിൽ വരുന്നത്. ഇന്ത്യയെ ശുചിത്വപൂർണമാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് സ്വച്ഛ് ഭാരത് അഭിയാൻ നിലവിൽ വന്നത്. ദീൻ ദയാൽ ഉപാധ്യായ അന്ത്യോദയ യോജന. 2014 ഇത് നിലവിൽ വരുന്നത്. പാവപ്പെട്ട ജനങ്ങൾക്ക് തൊഴിൽ നൈപുണ്യ പരിശീലനം നൽകുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് ഇത് നിലവിൽ വന്നത്. ദീൻ ദയാൽ ഉപാധ്യായ ഗ്രാമീൺ കൗശല്യ യോജന എന്നാണ് ഗ്രാമപ്രദേശങ്ങളിൽ ഈ പദ്ധതി അറിയപ്പെടുന്നത്. ദീൻ ദയാൽ ഉപാധ്യായ അന്ത്യോദയ യോജന എന്നാണ് പേരെങ്കിലും ദീൻ ദയാൽ ഉപാധ്യായ ഗ്രാമീൺ കൗശല്യ യോജന എന്നാണ് വില്ലേജ് ഏരിയാസിൽ, റിമോട്ട് ഏരിയാസിൽ ഇത് അറിയപ്പെടുന്നത്. മേക്ക് ഇൻ ഇന്ത്യ. 2014 നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ ആയിരുന്നപ്പോൾ കൊണ്ടുവന്ന പദ്ധതിയാണിത്. രാജ്യത്തെ ഉത്പാദന കേന്ദ്രമാക്കി മാറ്റുക എന്നൊരു ലക്ഷ്യത്തോടുകൂടിയാണ് മേക്ക് ഇൻ ഇന്ത്യ പ്രോഗ്രാം നിലവിൽ വന്നത്. സൻസദ് ആദർശ് ഗ്രാം യോജന. 2014 നരേന്ദ്രമോദി പ്രൈം മിനിസ്റ്റർ ആയിരുന്നപ്പോൾ കൊണ്ടുവന്ന പ്രോഗ്രാം അല്ലെങ്കിൽ പദ്ധതിയാണിത്. ഓരോ MPയും അവരവരുടെ മണ്ഡലത്തിലെ ഒരു ഗ്രാമം ദത്തെടുത്ത് ആദർശ ഗ്രാമമാക്കി മാറ്റണം എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് സൻസദ് ആദർശ് ഗ്രാം യോജന എന്ന പദ്ധതി നിലവിൽ വന്നത്. MP ഫണ്ടിൽ നിന്ന് പണം ഉപയോഗിച്ച് എല്ലാ ഗ്രാമങ്ങളെയും ആദർശ ഗ്രാമമാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടുകൂടി വന്ന പദ്ധതിയാണ് സൻസദ് ആദർശ് ഗ്രാം യോജന എന്ന് പറയുന്നത്. ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ. നരേന്ദ്രമോദി 2015 പ്രധാനമന്ത്രിയായിരുന്ന സമയത്ത് കൊണ്ടുവന്ന പദ്ധതിയാണ് ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ. രാജ്യത്തെ സ്ത്രീകളുടെ ക്ഷേമത്തിനായുള്ള ഒരു പദ്ധതി കൂടിയാണിത്. കൂടുതൽ പേർക്ക് ലഭ്യമാക്കുന്നതിനുള്ള ഒരു ബോധവൽക്കരണത്തിനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയാണിത്. മഹാത്മാഗാന്ധി പ്രവാസി സുരക്ഷാ യോജന. ഇന്ത്യയിലെ പ്രവാസികൾക്കായി കേന്ദ്ര പ്രവാസികാര്യ മന്ത്രാലയം ആരംഭിച്ച പദ്ധതിയാണ് മഹാത്മാഗാന്ധി പ്രവാസി സുരക്ഷാ യോജന. ദീൻ ദയാൽ ഉപാധ്യായ ഗ്രാം ജ്യോതി യോജന. 2015 നിലവിൽ വന്ന പദ്ധതിയാണിത്. ഗ്രാമീണ മേഖലയിലെ എല്ലാ ഗാർഹിക ഉപഭോക്താക്കൾക്കും വൈദ്യുതി എത്തിക്കുക, വൈദ്യുതി വിതരണത്തിൽ ഗാർഹിക മേഖലയെയും കാർഷിക മേഖലയും വേർതിരിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് ദീൻ ദയാൽ ഉപാധ്യായ ഗ്രാം ജ്യോതി യോജന എന്ന പ്രോഗ്രാം അല്ലെങ്കിൽ പദ്ധതി നിലവിൽ വന്നത്. കേന്ദ്ര ഊർജ മന്ത്രാലയം തുടങ്ങിവെച്ച പദ്ധതിയാണിത്. രാജീവ് ഗാന്ധി ഗ്രാമീൺ വൈദ്യുതീകരൺ യോജന നവീകരിച്ച് രൂപം നൽകിയ പദ്ധതി കൂടിയാണിത് ദീൻ ദയാൽ ഉപാധ്യായ ഗ്രാം ജ്യോതി യോജന. 2015 നിലവിൽ വന്നത്. വരിഷ്ഠ ഭീമ പെൻഷൻ യോജന. കേന്ദ്ര സർക്കാർ മുതിർന്ന പൌരന്മാർക്ക് വേണ്ടി കൊണ്ടുവന്ന പെൻഷൻ പദ്ധതി, അതായത് സീനിയർ സിറ്റിസൻസിനായിട്ടുള്ള പെൻഷൻ സ്കീം, അതായത് സെൻട്രൽ ഗവൺമെന്റ് ഏർപ്പെടുത്തിയ ആ പെൻഷൻ സ്കീം സീനിയർ സിറ്റിസൻസിന് പറയുന്ന പേരാണ് വരിഷ്ഠ ഭീമ പെൻഷൻ യോജന.
അടൽ പെൻഷൻ യോജന അസംഘടിത തൊഴിലാളി മേഖലയിലെ വ്യക്തികൾക്ക് പെൻഷൻ നടപ്പിലാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി കേന്ദ്ര സർക്കാർ തുടങ്ങിവെച്ച പദ്ധതിയാണ് അടൽ പെൻഷൻ യോജന. പൂര എന്ന് പറയുന്നത് ഫുൾ ഫോം, അതിന് ഫുൾ ഫോം ഉണ്ട്, അത് ജസ്റ്റ് ഒരു ഷോർട്ട് ഫോമാണ്, അതൊരു അബ്രിവിയേറ്റഡ് ഫോമാണ്. മീൻസ് പ്രൊവിഷൻ ഓഫ് അർബൻ അമ്യൂണിറ്റീസ് ഇൻ റൂറൽ ഏരിയാസ്. 2004 ഈ പദ്ധതി നിലവിൽ വരുന്നത്. നഗര സൗകര്യങ്ങൾ ഗ്രാമങ്ങളിൽ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് ഇത് നിലവിൽ വന്നത്. ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കാണ് ഈ പദ്ധതിക്ക് സഹായം നൽകുന്നത്. അതായത് പ്രൊവിഷൻ ഓഫ് അർബൻ അമിറ്റീസ് ഇൻ റൂറൽ ഏരിയ എന്നാണ് പ്യൂരയുടെ ഫുൾ ഫോം. നഗര സൗകര്യങ്ങൾ, എല്ലാ നഗരത്തിലുള്ള എല്ലാ ഡെവലപ്മെന്റ്സും ആക്ടിവിറ്റീസും ഗ്രാമങ്ങളിലും കൂടി എത്തിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് പ്യൂര നിലവിൽ വരുന്നത്. ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കാണ് ഈ പദ്ധതിക്ക് സഹായം നൽകുന്നത്. ഈ പദ്ധതിയുടെ ആശയ അവതരണം, അതായത് ഈ പ്യൂര എന്ന പദ്ധതിയുടെ ആശയ അവതരണം ഡോക്ടർ APJ അബ്ദുൽ കലാം അദ്ദേഹത്തിന്റെ ബുക്കായ Target 3 Brilliant ആദ്യമായിട്ട് അവതരിപ്പിക്കുന്നത്. ഡോക്ടർ APJ അബ്ദുൽ കലാം അദ്ദേഹത്തിന്റെ ബുക്കായ Target 3 Billion ഈ പദ്ധതി, അതായത് ഈ പദ്ധതി, ഏത് പദ്ധതി, പ്യൂര എന്ന ഈ പദ്ധതിയുടെ ആശയ അവതരണം അവതരിപ്പിക്കുന്നത്. മുദ്രാ ബാങ്ക് യോജന ചെറുകിട വ്യവസായ സ്ഥാപനങ്ങൾക്ക് വായ്പ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി തുടങ്ങിയ പദ്ധതിയാണ് മുദ്രാ ബാങ്ക് യോജന. പ്രഗതി പെൺകുട്ടികൾക്ക് സാങ്കേതിക വിദ്യാഭ്യാസം നേടുന്നതിന് വേണ്ടിയുള്ള സഹായം നൽകുന്നതിനായുള്ള പദ്ധതിയാണ് പ്രഗതി. പ്രധാനമന്ത്രി സുരക്ഷാ ബീമാ യോജന അപകടത്തിൽ മരണപ്പെട്ടവർക്കും അംഗവൈകല്യമുള്ളവർക്കും വേണ്ടിയുള്ള വാർഷിക ഇൻഷുറൻസ് പദ്ധതിയാണ്. ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി, ഈ ബീമ എന്ന് പറയുന്ന മിക്ക പദ്ധതികളും ഇൻഷുറൻസ് റിലേറ്റഡ് ആയിരിക്കും. അപ്പൊ ഇത് എന്താണ്, അപകടത്തിൽ മരണപ്പെട്ടവർക്കും അംഗവൈകല്യമുള്ളവർക്കും വേണ്ടിയുള്ള വാർഷിക ഇൻഷുറൻസ് പദ്ധതിയാണ് എന്ത്, പ്രധാനമന്ത്രി സുരക്ഷാ ബീമാ യോജന. നിർമ്മൽ ഭാരത് അഭിയാൻ കേന്ദ്ര സർക്കാരിന്റെ ശുചീകരണ പദ്ധതിക്ക് പറയുന്ന പേരാണ് എന്ത്, നിർമ്മൽ ഭാരത് അഭിയാൻ. ഇതിന്റെ ബ്രാൻഡ് അംബാസിഡർ വിദ്യാബാലനാണ്. ഉജ്ജ്വല എന്താണ്, മനുഷ്യക്കടത്തിന് അതുപോലെ തന്നെ ചൂഷണത്തിനും വിധേയരായ സ്ത്രീകളുടെയും കുട്ടികളുടെയും സംരക്ഷണത്തിനും പുനരധിവാസത്തിനും വേണ്ടി ആരംഭിച്ച പദ്ധതിയാണെന്ത് ഉജ്ജ്വല എന്ന് പറയുന്നത്. പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ഭീമാ യോജന കേന്ദ്ര സർക്കാർ ആരംഭിച്ച വാർഷിക ഇൻഷുറൻസ് പദ്ധതിയാണെന്ത് പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ഭീമാ യോജന. ഹൃദയ് എന്താണ്, ഹെറിറ്റേജ് സിറ്റി ഡെവലപ്മെന്റ് ആൻഡ് ഓഗ്മെന്റേഷൻ യോജന എന്നാണ് ഹൃദയയുടെ ഫുൾ ഫോം. ഇന്ത്യയിലെ പൈതൃക നഗരങ്ങളുടെ പുനരുജ്ജീവനത്തിനായി ആരംഭിച്ച പദ്ധതിയാണ് ഹൃദയ് എന്ന് പറയുന്നത്. മെയിനായിട്ടും നമ്മൾ ഇത്രയും ഒരു കേന്ദ്ര സർക്കാരിന്റെ സാമൂഹ്യക്ഷേമ പദ്ധതികളാണ് അറിഞ്ഞിരിക്കേണ്ടത്. ഓൾമോസ്റ്റ് ഏകദേശം എല്ലാം ഡിസ്കസ് ചെയ്ത് നമ്മൾ കഴിഞ്ഞു. ഇനിയുള്ള ക്ലാസ്സുകളിൽ നമുക്ക് ബാക്കി ഡിസ്കസ് ചെയ്യുന്നതാണ്, അടുത്ത വീഡിയോസിൽ നമുക്ക് പഠിക്കാം. സൈറ.